അമ്മ, എന്തായി മെനസ്ട്രൽ കപ്പ്, പാഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ 15 വയസ്സുകാരൻ മകന്റെ ചോദ്യം കേട്ട് മായ ആകെ വല്ലാതെയായി. അവിടെ ടേബിളിന് ചുറ്റുമിരിക്കുന്ന ഭർത്താവിനെയും മൂത്ത മകനെയും അമ്മയെയും അച്ഛനെയും നോക്കിക്കൊണ്ടവൾ ഉമിനീർ വിഴുങ്ങി. തന്നെ നോക്കി ദഹിപ്പിക്കുന്ന അമ്മായിയമ്മയെ കണ്ടവൾ പതർച്ചയോടെ ഭർത്താവിനെ നോക്കി. എന്നാൽ ഇതൊന്നും കേട്ട ഭാവം പോലും ഇല്ലാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹത്തെ കണ്ടതും അവൾ അയാളെ തുറച്ചു നോക്കി. വീണ്ടും ഇതേ ചോദ്യം അവൻ ആവർത്തിച്ചതും അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി. അത് അമ്മ പിന്നെ പറഞ്ഞു തരാം കേട്ടോ, ഇപ്പോൾ അമ്മയുടെ മോനത് കഴിച്ചേ. തൻ്റെ പാത്രത്തിൽ നിന്ന് ഒരു കഷ്ണം പൊരിച്ച മീൻ കൂടി അവൻ്റെ പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ടവൾ അവൻ്റെ കവിളിൽ പതിയെ തലോടി. അത് കണ്ടതും അമ്മായിയമ്മ കഴിപ്പ് മതിയാക്കി അവൾ രൂക്ഷമായി നിന്ന് നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് പോയി. അപ്പോ നീ ഇപ്പോൾ അത് കഴിക്കേ, അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട, ചേട്ടൻ നിനക്ക് പറഞ്ഞുതരാം അതൊക്കെ എന്താണെന്ന്. അതുകൂടെ കേട്ടതും അവൾ ഭയത്തോടെ അമ്മയെ നോക്കി. ഡോറരികിൽ നിന്ന് തന്നെ നോക്കി ദഹിപ്പിക്കുന്നവരെ കണ്ടതും അവൾ പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റു. ചി, നാണമില്ലാത്തവളെ, നിനക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനമില്ലേ, ഇതൊക്കെ കൊച്ചുങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? അതും ആങ്കൊച്ചുങ്ങളോട്. അമ്മേ, ഞാൻ അവനോടൊന്നും പറഞ്ഞതല്ല. അവനിപ്പോൾ എവിടെ നിന്നാണ് ഈ ചോദ്യം കിട്ടിയത് എന്നെനിക്കറിയില്ല. തൻ്റെ നേരെ കലിതുള്ളി വരുന്ന അമ്മായിയമ്മയെ കണ്ടതും അവൾ ഭയത്തോടെ പറഞ്ഞു. നീ പറയാതെ എങ്ങനാടി അവനിതൊക്കെ അറിഞ്ഞത്? ആ ശ്രീകാരം, നീ വന്നു കയറി അന്ന് മുതൽ നശിച്ചു പോയതാ എൻ്റെ കുടുംബം. അച്ഛമ്മ ഒന്ന് നിന്നെ. അച്ഛമ്മ എന്തിനാ അമ്മയുടെ നെഞ്ചിലോട്ട് കുതിര കയറുന്നത്? പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരാൾക്ക് മാത്രമുള്ള ഒന്നല്ലല്ലോ. പെണ്ണാണോ, അവൾക്ക് ഉറപ്പായും പീരീഡ്സ് ഉണ്ടായിരിക്കും. അതിനെ ഇത്രമാത്രം കൊള്ളരുതാത്ത കാര്യമായി കാണേണ്ട ആവശ്യം എന്താ? അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കും കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്കും പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും എന്ന് വേണ്ട, ലോകത്തിലെ സകല സ്ത്രീകൾക്കും ഇതുണ്ട്. അച്ഛു, മതി, നിർത്തുന്നുണ്ടോ നിന്റെ തർക്കുത്തരം? അതെങ്ങനാ, തള്ളേ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. അവൻ എന്ത് തർക്കുത്തരാണ് അമ്മയെ പറഞ്ഞത്? പീരീഡ്സ് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞതാണോ അമ്മയ്ക്ക് തർക്കുത്തരായി തോന്നുന്നത്? അതാണെങ്കിൽ എൻ്റെ മോൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവൻ്റെ അമ്മയെ കണ്ട് പഠിക്കുന്നത്, എൻ്റെ മക്കൾ അവരുടെ അമ്മയെ കണ്ട് പഠിക്കുന്നത് എനിക്ക് വലിയ നാണക്കേടായെന്നും എനിക്ക് തോന്നുന്നില്ല. രാജീവേ, അമ്മയുടെ ദേഷ്യത്തോടെയുള്ള വിളി കേട്ടതും യാമിനി ഭയത്തോടെ അവരെ നോക്കി. ദേഷ്യത്തിൽ നിന്ന് ചുവന്ന അവരുടെ കണ്ണുകൾ കണ്ടതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ഭർത്താവിനെ നോക്കി. രാജീവേട്ടാ, മതി. അമ്മയുടെ ദേഷ്യം കണ്ടതും അവൾ ഭർത്താവിനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോഴേക്കും കൈ കഴുകി വന്ന അച്ഛു അനിയനെയും കൂട്ടി ഉമ്മറത്ത് വന്നിരുന്നു. അവർക്കരികിൽ തന്നെ രാജീവും വന്നിരുന്നു. അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടയാൾ അച്ഛുവിനെ നോക്കി അവൻ്റെ നിറഞ്ഞ ചിരി കണ്ടതും അയാൾ പറഞ്ഞു തുടങ്ങി. അപ്പോ ഈ പാഡ്, മെനിസ്ട്രൽ കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതെന്താ അച്ഛേ, നമുക്കത് വേണ്ടാത്തത്? നിഷ്കളങ്കമായ അവൻ്റെ ചോദ്യം കേട്ടതും രാജീവ് പുഞ്ചിരിയോടെ മകനെ ചേർത്ത് പിടിച്ചു. അപ്പോ മോനിങ് വന്നേ, ചേട്ടൻ പറഞ്ഞുതരാം. ഫോണിൽ ചില വീഡിയോസ് അവന് കാണിച്ചു കൊടുത്തുകൊണ്ട് അച്ഛു അനിയനോട് ചേർന്നിരുന്നു. അച്ഛു, മതി പറഞ്ഞത്, എല്ലാവരും എഴുന്നേറ്റ് പോയേ. ദേഷ്യത്തോട് പറയുന്ന അച്ഛമ്മയെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി. അതെന്തിനാ അച്ഛമ്മേ ഞാൻ നിർത്തുന്നത്? ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛമ്മ ഈ വൃത്തികേടാണ് ആയിത്തമാണ് എന്നൊക്കെ കരുതുന്ന ഈ കാര്യമില്ലാത്ത ഒരു പെൺകുട്ടിയെ മക്കൾക്ക് വേണ്ടി ഏതെങ്കിലും അച്ഛനും അമ്മയും കെട്ടിച്ചു കൊടുക്കുമോ? അത് പിന്നെ നിന്ന് തപ്പിക്കളിക്കേണ്ട. ഒരു അച്ഛനും അമ്മയും അത് ചെയ്യില്ല. എല്ലാ മാസവും വയറ് വേദനിച്ച് ഒട്ടും വയ്യാതെ കിടക്കുന്ന അമ്മയെ ഞാൻ കാണാറുള്ളതാ. അതുകൊണ്ട് തന്നെ ഇതിന് എത്രമാത്രം വേദന ഉണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ സ്ത്രീകൾക്ക് തന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? ഭൂരിഭാഗം സ്ത്രീകൾക്കും വലിയ അറിവൊന്നും ഇല്ലെന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ളപ്പോൾ സ്ത്രീകൾക്ക് പോലും വലിയ പിടിയില്ലാത്ത കാര്യത്തെപ്പറ്റി ഞാൻ അവന് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? പീരീഡ്സിനെ പറ്റി ഭൂരിഭാഗം പേർക്കും അറിയാവുന്നൊരു കാര്യം, ഗർഭപാത്രത്തിൽ കുഞ്ഞിന് കിടക്കാനായി ഒരു മെത്ത രൂപപ്പെടുകയും കുഞ്ഞില്ലാത്തതുകൊണ്ട് അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതാണ് പീരീഡ്സ്. സംഭവം സത്യമാണ്, ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അതായത്, ഒരു പെൺകുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നത് മുതൽ അവളുടെ ഗർഭപാത്രത്തിൽ അണ്ഡം വളരുന്നുണ്ടാകും. അത് പൂർണ്ണ വളർച്ചയെത്തുമ്പോഴാണ് പീരീഡ്സ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ശരിയല്ലേ എന്നുള്ള അർത്ഥത്തിൽ അമ്മയെ നോക്കി. അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. പീരീഡ്സ് ഉണ്ടാകുമ്പോൾ ഏതൊരു സ്ത്രീയുടെയും ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഇത് കാരണം അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൽ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതും ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്ന ഒന്നാണ് പെട്ടെന്ന് അവർക്കുണ്ടാകുന്ന ദേഷ്യം, സങ്കടം, ആങ്സൈറ്റി ഒക്കെ. ഇതൊന്നും കൂടാതെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യത്തിൽ സ്ത്രീകളുടെ ശരീരം വളരെ നിഗൂഢത നിറഞ്ഞ ഒന്നാണല്ലേ?
ചോദിക്കാനുണ്ടോ? നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്കൊക്കെ കയ്യിൽ തന്നെ ഒരു മുറിവുണ്ടായാൽ എന്തുമാത്രം വേദന ഉണ്ടായിരിക്കും, നമുക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളപ്പോഴാ ജീവിതത്തിൽ നല്ല കാലം മുഴുവൻ അവർ ഈ വേദന അനുഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രസവം എന്ന് പറയുന്നതും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തെ വേദനയാണ് അവർ അനുഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മരണവേദന തന്നെ. ഒരിക്കലും നമ്മൾ ആണുങ്ങൾക്ക് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് അമ്മമാരെ നമ്മൾ ദൈവത്തിന് തുല്യമായി കാണണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അമ്മയെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും അവൻ പുഞ്ചിരിയോടെ അച്ഛമ്മയെ നോക്കി. ഒന്നും പറയാനില്ലാതെ തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന അവരെ കണ്ടതും രാജീവൻ അവരോട് ചേർന്നിരുന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാര്യയെ നോക്കി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.